ഹലോ, വെൽക്കം ടു ഷാനാസ് കിച്ചൻ പാലസ്. ഇന്ന് നമുക്ക് കോക്കനട്ട് മിൽക്ക് ബനാന ജാഗറി ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ പേര് കേട്ട് ആരും പേടിക്കേണ്ട, ഇത്രയും വലിയ പേരാണല്ലോ എന്ന്. പേര് പോലെ വലുതൊന്നും അല്ല നമ്മുടെ ഈ ഷേക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, മറ്റ് ഷേക്കുകളെ പോലെ ഇതിന് ജ്യൂസറോ മിക്സിയോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ കൈ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാമെന്നുള്ള സിമ്പിൾ ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: പഴം, ശർക്കര, കോക്കനട്ട് മിൽക്ക്, ഏലക്ക. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുഴുവൻ തേങ്ങ പിഴിഞ്ഞെടുത്ത പാൽ, അങ്ങനെ എടുത്ത തേങ്ങാപ്പാലാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല, കുറച്ച് മതി എന്നുള്ളവർക്ക്, ഒരു മീഡിയം മധുരം മതി എന്നുള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാൻ പഴം ഒന്ന് സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 പഴം എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഈ പഴത്തിന് പാളയംതോടൻ പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന പഴമാണ്. ഇനി ഈ പഴം കുറേശ്ശെ കുറേശ്ശെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ഏലക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏലക്ക പൊടിയായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ചതച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ സിമ്പിളാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഷേക്കാണ്. നല്ല ടേസ്റ്റാണ്. കുടിക്കാൻ പണ്ടുള്ളവർ മിക്സിയും ജ്യൂസറും ഒന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെയാണ് ഷേക്ക് അടിച്ച് കുടിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിൽ പഴമൊക്കെ മേടിച്ചിട്ട് വെറുതെ ചീത്തയായി വേസ്റ്റ് ആക്കി കളയാണ്ട് ഇങ്ങനെ ഒരു ഷേക്ക് അടിച്ച് കുടിച്ചു നോക്കൂ. പിന്നെ ഇതൊന്ന് തണുപ്പിച്ചെടുത്താലുണ്ടല്ലോ, സംഭവം പൊളിയാട്ടാ. ഇപ്പം ചൂട് സമയത്തൊക്കെ ഇങ്ങനൊരു തണുത്ത ഷേക്ക് അടിപൊളിയല്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യൂ. താങ്ക് യു.